തുടർന്നുകൊണ്ടിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കോടതി. എന്താണ് തെളിവ്? കൂടുതൽ തെളിവ് ആവശ്യപ്പെട്ടു കോടതി. അപ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ഡിവൈസ് ആവശ്യപ്പെടുകയായിരുന്നു. നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം കസ്റ്റഡി അപേക്ഷയും പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്നു. തെളിവ് ശേഖരിക്കാൻ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രോസിക്യൂഷൻ നേരത്തെ ആവശ്യപ്പെട്ടത്. എന്തെങ്കിലും കോടതിയുടെ ചോദ്യമായിരുന്നു അത്, എന്തെങ്കിലും തെളിവുണ്ടോ, മറ്റെന്തെങ്കിലും തെളിവുണ്ടോ എന്ന ചോദ്യത്തിനാണ് തെളിവ് ശേഖരിക്കാൻ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എന്തായിരിക്കും കേസിൽ വിധി എന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. ഒരു സ്ക്രീൻഷോട്ടിൻ്റെ പിൻബലത്തിൽ കസ്റ്റഡി ആവശ്യപ്പെടുന്നത് കോടതി ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഡിവൈസ് ഫോൺ പരിശോധിക്കേണ്ടതുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞത്. 3 മിനിറ്റിനകം ഫോൺ ഹാജരാക്കാം എന്ന് പ്രതിഭാഗം പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തെളിവ് ശേഖരിക്കാൻ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഉമേഷ് വീണ്ടും ചേരുന്നു. ഉമേഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വാദപ്രതിവാദങ്ങൾ അവസാനിച്ചിരിക്കുന്നു. കേസിന്റെ വിധി പറയാൻ, ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ഇപ്പോൾ ജഡ്ജ് ചേംബറിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. സ്വാഭാവികമായി എന്നാൽ വാദം നിലവിൽ പൂർത്തിയായ ഇതിൽ പ്രതിഭാഗം മറ്റ് 2 കാര്യങ്ങൾ കൂടി, അതായത് അറസ്റ്റ് 10:50 ആണ് എന്ന് അറസ്റ്റ് വിവരം അപ്പോൾ തന്നെ ശബരിനാഥന്റെ സുഹൃത്ത് സുധീർ ഷായി അറിയിച്ചിരുന്നുവെന്നും എന്നും കേസ് ഡയറിയിൽ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. നേരത്തെ ഇത്തരത്തിൽ ഷാഫിയും കോൺഗ്രസും ആരോപിച്ചിരുന്നത് ശരിയല്ല എന്ന് കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ രീതിയിൽ രേഖപ്പെടുത്തിയില്ലെങ്കിലും അറസ്റ്റ് 10:50 എന്ന് കൃത്യമായി കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അറസ്റ്റ് 12:30 ചെയ്തതെന്ന് ശബരിനാഥ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, 10:50 അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അറസ്റ്റ് വിവരം അപ്പോൾ തന്നെ ശബരിനാഥിന്റെ സുഹൃത്ത് സുധീർ ഷായെ അറിയിച്ചു എന്നും കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേസ് ഡയറിയും കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ ആരോപണം ശരിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ട കേസ് ഡയറി അടക്കം ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. എന്തായാലും വാദങ്ങൾ പൂർത്തിയായി, ഉത്തരവ് ഉടൻ ഉണ്ടാകും. ശബരിനാഥ് പുറത്തേക്കാണോ ശബരിനാഥ് ജയിലിലേക്കാണോ എന്ന് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. ജഡ്ജ് ചേംബറിലേക്ക് പോയിരിക്കുന്നു. ഫോൺ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പ്രതിഭാഗം ഫോൺ ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഫോൺ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നില്ല എന്നും പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ഫോൺ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാക്കാം, അത് ചോദിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അത് ഫോൺ ചോദിക്കാൻ പോലീസ് തയ്യാറായില്ല. ഫോൺ വേണമെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് കോടതിയിൽ എത്തിക്കാമെന്നും ശബരിനാഥിന്റെ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ അതല്ല സാഹചര്യം. ഫോൺ മാത്രമല്ല, ഇതിന്റെ ഗൂഢാലോചനയുടെ തുടക്കം ശബരിനാഥാണ്. ശബരിനാഥിന്റെ ആ ഒറ്റ മെസ്സേജിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു വിമാനത്തിനകത്ത് ഇത്തരത്തിലൊരു നാടകത്തിലേക്കെല്ലാം കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന നടത്തുന്നത് ശബരിനാഥായിരുന്നു. ശബരിനാഥിന്റെ ആ മെസ്സേജിൽ നിന്നാണ് തുടക്കം. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഫോൺ മാത്രമല്ല തങ്ങളുടെ ആവശ്യമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അപ്പോഴാണ് ശബരിനാഥ് 12:30 തന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് കോടതിയിൽ അറിയിച്ചത്. അപ്പോഴാണ് കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കിയ വിവരം അറിയിച്ചിട്ടുള്ളത്. കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. കേസ് ഡയറിയിൽ 10:50 അറസ്റ്റ് രേഖപ്പെടുത്തിയായി കാണിച്ചിരിക്കുന്നു. അതോടൊപ്പം മനസാക്ഷി എന്ന നിലയിൽ ശബരിനാഥിന്റെ സുഹൃത്തായ സുധീർ ഷായെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു എന്നും കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും വാദം പൂർത്തിയായിരിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയത്തുള്ള വാദം. ആദ്യം റിമാൻഡ് റിപ്പോർട്ട് ജഡ്ജ് പരിഗണിച്ചു. പരിഗണിച്ച ശേഷവും പ്രോസിക്യൂഷൻ റിമാൻഡ് വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചുനിന്നു. അതോടുകൂടിയാണ് വാദത്തിലേക്ക് പോയത്. ഒരു വിശദമായ വാദത്തിലേക്ക് പോയപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇത്തരത്തിൽ ഫോൺ സന്ദേശം അയക്കാൻ ഉപയോഗിച്ചിരുന്ന ഡിവൈസ് പിടിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ പ്രതിഭാഗം വാദിച്ചത് ഇത്തരത്തിൽ ഡിവൈസ് ഇതുവരെ പ്രോസിക്യൂഷനോ പോലീസോ ആവശ്യപ്പെട്ടിരുന്നില്ല. ആവശ്യപ്പെട്ടാൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാക്കാം, ഇപ്പോൾ വേണമെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് ആ ഫോൺ ഹാജരാക്കാമെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. എന്നാൽ ഫോൺ മാത്രമല്ല പ്രശ്നം, ഈ കേസിന്റെ ഗൂഢാലോചനയുടെ തുടക്കം ശബരിനാഥാണ്. ശബരിനാഥിന്റെ ഒറ്റ മെസ്സേജിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ
കസ്റ്റഡിയിൽ ശബരിനാഥിനെ വേണമെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി ആവശ്യപ്പെട്ടു. കൂടാതെ ആ സമയത്താണ് ശബരിനാഥ് തന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 12:50 ശബരിനാഥ് കോടതിയെ തന്നെ ബോധ്യപ്പെടുത്തിയത്. എന്നാൽ അതിന് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് കേസ് ഡയറി കൂടി കോടതിയിൽ ഹാജരാക്കിയത്. 10:50 കേസ് ഡയറി കോടതിയിൽ കേസ് ഡയറി പ്രകാരമാണെങ്കിൽ 10:50 ശബരിനാഥിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ അറസ്റ്റ് ശബരിനാഥിന്റെ സുഹൃത്തായ സുധീർഷയെ വിളിച്ച് ഫോണിൽ പറഞ്ഞു എന്നും കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ കേസിന്റെ വിധി അറിയാം. കേസിൽ ജാമ്യം ലഭിക്കാത്ത അല്ലെങ്കിൽ ജാമ്യം നൽകാൻ കഴിയാത്ത വകുപ്പുകളാണ് ചേർത്തിരുന്നത്. ആ വകുപ്പുകൾ ചേർത്ത സാഹചര്യത്തിലും ശബരിനാഥ് എന്നുള്ള ഒരു വ്യക്തി, മുൻ MLA ആണ് ശബരിനാഥ്, സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇതുകൂടാതെ കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നവർക്കുമെതിരെ ഈ കേസുകൾ തന്നെ ചുമത്തിയിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ പോയപ്പോൾ അവർക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു. ഇത്തരത്തിൽ വധശ്രമം അടക്കമുള്ള ഗൂഢാലോചനകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരു എന്തായാലും വധശ്രമം അടക്കമുള്ള ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു വ്യക്തിവിരോധമില്ലായിരുന്നല്ലോ മുഖ്യമന്ത്രിയോട്. അവർക്ക് രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടല്ലേ അത്തരമൊരു പ്രതിഷേധം നടത്തിയത് എന്നുള്ള ചോദ്യം കൂടി ചോദിച്ചായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ഹൈക്കോടതി ജാമ്യം നൽകിയത്. ആ സാഹചര്യം കൂടി കോടതി അന്തിമ വിധി ജാമ്യത്തിൽ റിമാൻഡ് ആവശ്യത്തിൽ അന്തിമ വിധി പറയുമ്പോൾ പരിഗണിക്കാനാണ് സാധ്യത. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ധന്യവാദം. കേസിൽ വിധി അല്പസമയത്തിനകം ഉണ്ടാകും, തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. 4 പ്രതിയാണ്. കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. വിധി പറയാനായി ചേംബറിലേക്ക് ജഡ്ജി പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ശബരിനാഥ് ജയിലിലേക്കാണോ പുറത്തേക്കാണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായി അറിയാൻ സാധിക്കും. തെളിവ് ശേഖരിക്കാൻ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം കസ്റ്റഡി അപേക്ഷയും സമർപ്പിച്ചിരുന്നു. വിധി ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നു. ശബരിനാഥൻ 4 പ്രതിയായിട്ടുള്ള മുഖ്യമന്ത്രിയെ ഫ്ളൈറ്റിൽ കരിങ്കുടി കാണിച്ച കേസിലാണ് 4 പ്രതിയായി ശബരിനാഥിനെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം കോടതിയിൽ വൈകുന്നേരം ഹാജരാക്കി. കേസിലെ വിധി അല്പസമയത്തിനകം. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുന്നുണ്ട്. ഉമേഷ്, ഇതിനുശേഷം ഒരു പക്ഷെ കസ്റ്റഡിയിലേക്കാണ്, ഇല്ല റിമാൻഡിലേക്കാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും തുടർ നടപടികൾ? എത്തരത്തിലായിരിക്കും? സ്വാഭാവികമായ റിമാൻഡിലേക്കാണെങ്കിൽ നേരെ ഇന്ന് ഇതുവരെ ശബരിനാഥിനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ തന്നെയാണ് സാധ്യത. ജില്ലാ ജയിലിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരുപക്ഷെ വാദിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ജില്ലാ ജയിലിലായിരിക്കില്ല. സ്വാഭാവികമായി സുരക്ഷയും മറ്റ് സൗകര്യങ്ങളും എല്ലാം കണക്കിലെടുത്ത് സെൻട്രൽ ജയിലിലേക്ക് പോയിട്ട് സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ തന്നെയായിരിക്കും സാധ്യത. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട അന്തിമ വിധി അല്ലെങ്കിൽ റിമാൻഡ് വേണമെന്നുള്ള പ്രോസിക്യൂഷൻ ആവശ്യത്തിൽ അന്തിമ വിധി പറയാൻ ജഡ്ജി ഇപ്പോൾ ചേംബറിലേക്ക് മാറിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയാം. റിമാൻഡ് ആണെങ്കിൽ അതിൽ കൂടുതൽ മറ്റ് താമസമൊന്നും ഉണ്ടാകില്ല. കാരണം റിമാൻഡ് ആണെങ്കിൽ അപ്പോൾ തന്നെ ഇക്കാര്യം പ്രതിയെ അറിയിക്കുന്നു. തുടർന്ന് പ്രോസിക്യൂഷനെയും പ്രതിഭാഗത്തെയും കേസ് അറിയിക്കുന്നു. തുടർന്ന് പോലീസിന് കൈമാറുന്നു. പോലീസ് നേരെ ജയിലിൽ കൈമാറുന്നു. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. അപേക്ഷ പക്ഷേ ഇന്ന് പരിഗണിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ചില സാഹചര്യം പ്രത്യേക സാഹചര്യത്തിൽ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിച്ചാലും രാത്രി ആയതുകൊണ്ട് തന്നെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയില്ല. നാളെ ആയിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക. എന്തായാലും കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച സാഹചര്യത്തിൽ സമർപ്പിച്ച സാഹചര്യത്തിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് നാളെയോ അല്ലെങ്കിൽ നാളെ മുതലോ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് ദിവസത്തെയോ കസ്റ്റഡി പോലീസിന് അംഗീകരിച്ച് നൽകും. അങ്ങനെയാണെങ്കിൽ പോലീസ് എപ്പോൾ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പോലീസിന് തീരുമാനിക്കാം. അതിനുശേഷം ജയിലിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിനുശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ മേൽ കോടതിയുടെ തീർപ്പ് ജയിലിൽ അറിയിക്കും. ആ ജയിലിൽ നിന്ന് കസ്റ്റഡി അപേക്ഷയുടെ തീർപ്പ് അംഗീകരിച്ച് ശബരിനാഥിനെ വിട്ട് നൽകുകയാണ് സാധാരണ രീതി. ജാമ്യമാണെങ്കിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ ശബരിനാഥിന് പുറത്തിറങ്ങാനാകും. സ്വാഭാവികമായി ജാമ്യം നൽകുമ്പോൾ ചില കണ്ടീഷനുകൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഈ കേസിലും സാധാരണഗതിയിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കൂടി കണക്കിലെടുത്ത് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കൂടി പരിഗണിച്ച് ചില നിബന്ധനകൾ ഒരുപക്ഷെ മുന്നോട്ട് വയ്ക്കാനും സാധ്യതയുണ്ട്. എന്തായാലും പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇത്തരത്തിൽ തങ്ങൾ ആവർത്തിച്ച് ഫോൺ ചോദിച്ചിട്ടും തങ്ങൾക്ക് ഫോൺ കൈമാറിയില്ല എന്നുള്ള ഒരു
ഒരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നു. എന്തായാലും കോടതി നടപടികൾ വാദം പ്രതിവാദവും അവസാനിച്ച് ജഡ്ജ് ചേംബറിലേക്ക് മാറി പോയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം സംബന്ധിച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു തീർപ്പിലേക്ക് എത്താനാകും. ധന്യവാദം. ശരി, കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ്. ശബരിനാഥൻ നാലാം പ്രതിയായി മുഖ്യമന്ത്രിയെ ഫ്ളൈറ്റിൽ കരിങ്കൊടി കാണിച്ച കേസിൽ വാദം പൂർത്തിയായിരിക്കുന്നു. കോടതിയിൽ വിധി പറയാനായി ജഡ്ജി ചേംബറിലേക്ക് പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വഞ്ചിയൂർ കോടതിയിലാണ് കേസിന്റെ വിധി പറയുന്നത്. ശബരിനാഥൻ ഈ കേസിൽ നാലാം പ്രതിയായി. ഇതിന്റെ ഗൂഢാലോചന നടത്തിയത് ശബരിനാഥനാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ, യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി വരുന്നുണ്ട് എന്ന തരത്തിൽ ആദ്യമായി ഈ പ്രതിഷേധ പ്ലാനിനെ കുറിച്ച് ആലോചന നടത്തിയത് ശബരിനാഥാണ്. ആ പേരിലാണ് ശബരിനാഥനെതിരെ വധശ്രമം ഉൾപ്പെടെ നാല് വകുപ്പുകളിൽ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ വിധിയിലേക്ക്, കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു, ജഡ്ജി ചേംബറിലേക്ക് പോയിരിക്കുന്നു, വിധി ഉടൻ തന്നെ ഉണ്ടാകും. അല്പസമയത്തിനകം ശബരിനാഥ് ജയിലിലേക്കാണോ പുറത്തേക്കാണോ എന്ന കാര്യത്തിൽ വിധിയുണ്ടാകും. തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. തെളിവ് ശേഖരിക്കാൻ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായിരിക്കും വിധി എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാം. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുകയാണ്. ഉമേഷ്, വിധി ഇപ്പോൾ തന്നെ അറിയാൻ സാധിക്കും, പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയൊക്കെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്ര കടുപ്പിച്ച സമരരീതികളിലേക്ക് ഇല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ കടന്നിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം പോലും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും രാഷ്ട്രീയ കേരളം ഈ വിഷയത്തെ കൂടി ചേർത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്? സഭയിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായി നിയമസഭ നടക്കുകയാണ്. നിയമസഭയിൽ ശക്തമായ വാദം പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കും, ശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിക്കും. കാരണം സ്വാഭാവികമായി അവർക്ക് ഉന്നയിക്കാൻ മറ്റു പല ഘടകങ്ങൾ കൂടിയുണ്ട്. കാരണം ഇൻഡിഗോ എടുത്ത നടപടി, ഇൻഡിഗോ എയർലൈൻസിലാണ് ഈ സംഭവം നടക്കുന്നത്, ഇൻഡിഗോ വിമാനത്തിലാണ് നടക്കുന്നത്. ഇൻഡിഗോ വിമാനത്തിന്റെ ആഭ്യന്തര അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയ നടപടികൾ അല്ലെങ്കിൽ അവർ കണ്ടെത്തിയത് പ്രകാരം ഏറ്റവും കൂടുതൽ വിലക്ക്, കൂടുതൽ സമയം വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ഇ പി ജയരാജനാണ്. അതിനേക്കാൾ കുറവാണ് നേരത്തെ കേസിൽപ്പെട്ട രണ്ടുപേർക്കും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാദങ്ങളടക്കം സഭയിൽ ഉന്നയിച്ച് പ്രതിഷേധങ്ങൾ സഭയിൽ ശക്തമായി തുടരും. പ്രതിപക്ഷ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് അതും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ശക്തമായി തെരുവിലും കാണിക്കും. കാരണം നേരത്തെ തന്നെ ഷാഫി പറമ്പിൽ പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞത് മുഖ്യമന്ത്രിയെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കരിങ്കൂടി കാണിക്കാൻ പോവുകയാണ്, എത്ര പേരെ അറസ്റ്റ് ചെയ്യുമെന്ന് കാണട്ടെ എന്നുള്ള വെല്ലുവിളിയോടുകൂടിയാണ് ഷാഫി പറമ്പിൽ ഇക്കാര്യം അറിയിച്ചത്. സ്വാഭാവികമായി ഷാഫി പറമ്പിൽ ഒരു സാഹചര്യം കൂടി ആ ഒരു അഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ശബരിനാഥാണ്. ശബരിനാഥിനൊപ്പം ഷാഫി പറമ്പിലാണ് ആ ഗ്രൂപ്പിന്റെ, വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. അതായത് ഈ ഒരു നിർദ്ദേശം വന്ന മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധം നടത്താമെന്നുള്ള നിർദ്ദേശം വന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ സ്വാഭാവികമായി ഈ ഇങ്ങനെ ഒരു നിർദ്ദേശം വരുകയും അതിന്റെ തുടർ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ പോലീസിന് ഈ തുടർ ചർച്ചകളിൽ പങ്കെടുത്തവരെയും, അതായത് ശബരിനാഥ അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു, തുടർ ചർച്ചകൾ അതായത് സ്പോൺസർ ചെയ്യൂ, നല്ല നിർദ്ദേശമാണ് തുടങ്ങിയവയെല്ലാം തൊട്ട് താഴെ പലരും കമന്റ് ചെയ്തിരിക്കുന്നു. ആ കമന്റുകളും അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളും നടത്തിയവർക്കെതിരെയും അതിന്റെ വാട്സപ്പ് അഡ്മിനെതിരെയും വേണമെങ്കിലും പോലീസിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുമാകും. ആ ഒരു കാര്യം കൂടി മുന്നിൽ കണ്ടു തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ തങ്ങൾ എല്ലായിടത്തും കരികൂടി കാണിക്കും, അത്തരത്തിൽ മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും കരികൂടി കാണിക്കും, നിയമസഭയ്ക്കകത്തും കരികൂടി കാണിക്കും, കഴിയുന്നവർ ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യാൻ കഴിയുന്നവരെല്ലാം അറസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ള ഒരു മുൻകൂട്ടി അത്തരമൊരു പ്രതിഷേധം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും നമുക്ക് പ്രോസിക്യൂഷന്റെ ഇതുവരെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ കോടതി ആദ്യം നിശ്ചയിച്ചിരുന്ന സി ജി എം കോടതിയിൽ എത്തിക്കുമെന്നായിരുന്നു. അതിനുശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജില്ലാ കോടതിയിലേക്കൊക്കെ ശബരിനാഥനെ എത്തിക്കാനുള്ള തീരുമാനിച്ചത്. ജഡ്ജ് പി വി ബാലകൃഷ്ണനാണ് ജഡ്ജ്. പി വി ബാലകൃഷ്ണന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിച്ചപ്പോൾ തന്നെ
ആദ്യം റിമാൻഡ് റിപ്പോർട്ട് ജഡ്ജ് ചേംബറിൽ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ചു. അതിനുശേഷം വിശദമായ വാദം വേണം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും വിശദമായ വാദത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ മെസ്സേജ് അയക്കാൻ ഉപയോഗിച്ച ഡിവൈസ് പിടിച്ചെടുക്കണം, ഡിവൈസ് പ്രധാന തെളിവാണ് എന്നുള്ളതാണ്. ഗൂഢാലോചനയിൽ പങ്കാളിയാണ്, ഗൂഢാലോചന നടത്തിയത് ശബരിനാഥാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഇത്തരത്തിൽ ഫോണാണ് വേണ്ടതെങ്കിൽ അത് ചോദിച്ചാൽ പോരെ, അത് എപ്പോൾ വേണമെങ്കിലും തരാൻ തയ്യാറാണ്, ഇപ്പോൾ വേണമെങ്കിലും 3 മിനിറ്റ് കൊണ്ട് ഇവിടെ ഹാജരാക്കാൻ തയ്യാറാണ് എന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. അപ്പോൾ ജഡ്ജ് നിങ്ങൾക്കും അതല്ലേ വേണ്ടി, അതായത് പ്രോസിക്യൂഷനും അതല്ലേ വേണ്ടത് എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞു അതല്ല വേണ്ടത്, ഈ കേസിൽ നിർണായകമായി ഗൂഢാലോചന നടത്തിയ തുടങ്ങിയയാൾ, ആ മെസ്സേജിൽ നിന്നാണ് ഈ വിമാനത്തിനുള്ളിൽ ആ നാടകീയ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ആ സംഭവം തുടങ്ങിയത് ശബരിനാഥന്റെ ആ മെസ്സേജിൽ നിന്നാണ്. ഗൂഢാലോചനയ്ക്ക് കേന്ദ്രമായത് ശബരിനാഥാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആവശ്യം ശക്തമായി പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. അതുകൂടാതെ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഫോൺ കൈമാറിയില്ല എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. വിധി അല്പസമയത്തിനുണ്ടാകും. നന്ദി വിവരങ്ങൾക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിൽ പ്രതിഷേധം നടത്തിയ കേസിലാണ് മുൻ MLA യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ എസ് ശബരിനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കേസിൽ വിധി വരും.